ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറൊക്കെ മേടിച്ച പെട്ടി നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ അവിടെ എവിടെയും വലിച്ചെറിയാതെ നമുക്ക് നല്ല രീതിയിൽ മടക്കിയിട്ട് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ പെട്ടിക്കകത്ത് നമുക്ക് മടക്കി വെക്കുകയാണെങ്കിൽ വൃത്തികേടാകാതെ കവറുകൾ നമുക്ക് എവിടെയും വലിച്ചെറിയാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എത്ര കവറ് വേണേലും നമുക്ക് ആ പെട്ടിക്കകത്ത് കൊള്ളിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം വേണേലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് എടുക്കുകയും അതേപോലെ തന്നെ നമുക്ക് വൃത്തിയുള്ള കവറുകൾ മടക്കി അതിനകത്ത് വെക്കുകയും ചെയ്യാം. അതെല്ലാം നമുക്ക് ഒരു ഒന്നിനോട് ഒരു കവറ് കോർത്ത് കോർത്ത് വേണേലും അതിനകത്ത് വെക്കാം. അപ്പം ഇതേപോലെ നമ്മൾ അവിടെ ഇവിടെയൊന്നും തൂക്കിയിടാതെ എല്ലാ കവറും അതിനകത്തോട്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം പല്ലി പാറ്റ ഒന്നും തന്നെ കയറാതെ തന്നെ നമുക്ക് ഈ കവറുകൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് അതിനകത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ പെട്ടി ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെയൊക്കെ പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കവറുകൾ അതിനകത്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാം കൊണ്ട് അതിനകത്ത് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കവറുകൾ അതിനകത്ത് കൊള്ളും. അതേപോലെ നമുക്ക് ഇതേപോലെ ഓരോ ആവശ്യത്തിനായിട്ട് നമുക്ക് എവിടെയും കടന്ന് തിരക്കേണ്ട കാര്യമില്ല. പെട്ടിക്കകത്തു നിന്ന് ഇതേപോലെ ഓരോന്നായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പം നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ അത് നമുക്ക് ഒതുക്കി ഒരു സ്ഥലത്ത് വെക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മളെ സിങ്കൊക്കെ ബ്ലോക്ക് ആകുകയാണെങ്കിൽ ഇതേപോലെ ഹാർപ്പിക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ രാത്രി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പെട്ടെന്ന് അടഞ്ഞിരിക്കുന്ന ബ്ലോക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് ഇതേപോലെ ഒരു കുപ്പി വെള്ളം ഐസാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ചുമ്മാ വന്ന് ഫ്രിഡ്ജ് തുറന്നാലും അതേപോലെ നമ്മൾ ഫ്രിഡ്ജ് കുറച്ച് നേരം അണച്ചിട്ടാൽ പോലും നമുക്ക് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം നമുക്ക് തണുപ്പ് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് ചീത്തയാവത്തതുമില്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് കുറച്ച് നേരം അണച്ചിട്ടാൽ പോലും നമുക്ക് ഒരു കുഴപ്പവും അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും ചീത്തയാവാതെ സൂക്ഷിക്കാം. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇതേപോലെ തുറന്നു അടച്ചൊക്കെ വരുമ്പോഴത്തേനും പഞ്ചസാര ഈർപ്പം തട്ടിയിട്ട് ഈർപ്പമൊക്കെ തട്ടിയിട്ട് പഞ്ചസാര ഇതാകും. അപ്പോൾ ആ ഈർപ്പമൊക്കെ ഈ ടിഷ്യൂ പേപ്പർ പിടിച്ചെടുത്തോളൂ. അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. അതേപോലെ പഞ്ചസാര ഒരു ഡപ്പിക്കകത്ത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ സ്പൂൺ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ തിരിച്ചു കുത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ പെട്ടെന്ന് വെക്കുകയും ചെയ്യാം. അപ്പം നിറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്പൂണ് വെച്ച് കൊടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പഞ്ചസാര എടുക്കുന്നതിനൊന്നും സ്പൂൺ വെക്കുന്നതിനൊന്നും പ്രശ്നമൊന്നും കാണത്തില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മൾ വാഷിംഗ് മെഷീൻ എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല. നമ്മൾ തുണികളൊക്കെ അതിനകത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഇതേപോലെ നമ്മൾ സ്ക്രബ്ബറിനകത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പം ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ സോപ്പ് പൊടിയും അതേപോലെ നമ്മുടെ കയ്യിലെ വാടിയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങയുടെ തൊലിയാണെങ്കിലും വേണ്ടിയില്ല, നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നാരങ്ങയൊക്കെ ആകുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പം നമുക്ക് പിന്നെ നാരങ്ങ ഇതേപോലെ അതിനകത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കറക്കുക. അപ്പം നമ്മൾ ആ വാഷിംഗ് മെഷീനൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അതുമാത്രമല്ല നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് കഴിയുമ്പോൾ അതിനകത്തൊരു പൊടിയും ഇതൊക്കെ കാണും. അപ്പോൾ നമ്മൾ വെള്ള വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ അതിനകത്ത് കയറി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാകുമ്പോഴത്തേനും നമുക്ക് ധൈര്യമായിട്ട് വെള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് കഴുകിയെടുക്കാം. അതിനകത്ത് പൊടിയോ അഴുക്കോ ഒന്നും തന്നെ പിടിക്കത്തില്ല. അപ്പോൾ അതിനകത്തുള്ള ആ ഓരോ ഹോൾസ് അതിനകത്തൊക്കെയുള്ള പൊടിയും അഴുക്കും എല്ലാം നമുക്ക് ഇതേപോലെ അടിച്ച് കളയുകയാണെങ്കിൽ നല്ല രീതിയിൽ വാഷിംഗ് മെഷീൻ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് ധൈര്യമായിട്ട് കഴുകിയെടുക്കുക. അതിനകത്ത് അഴുക്കോ പൊടിയോ ഒന്നും തന്നെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ടൊന്ന് കറക്കിയതിന് ശേഷം നമ്മൾ ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ അഴുക്കും പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കണ്ടോ വാഷിംഗ് മെഷീൻ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാതെ വെച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് നിൽക്കും. അപ്പോൾ അത് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു മാസ്ക് ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ മാസ്കിനകത്തോട്ട് ഒരു ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക.
ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗം മുറിച്ച് മാറ്റിയിട്ട് അതിനകത്ത് നമുക്ക് എക്സ്പയറായ പൗഡറാണെങ്കിലും നല്ലൊരു മണം വേണം. അതല്ല എങ്കിൽ നമുക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളത്തിനകത്താക്കി കുറച്ച് ഒഴിച്ചു ഒന്ന് തളിച്ചു കൊടുത്താലും നല്ലൊരു മണം നിൽക്കും. അപ്പം കുറേ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ ഇട്ടിട്ട് നമ്മൾ തുറക്കുമ്പോഴത്തേനൊരു സ്മെല്ല് മിക്ക വാഷിംഗ് മെഷീനിലും ഉണ്ടാകും. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ചെയ്താൽ നമുക്ക് ഒഴിവാക്കി കിട്ടും. പൗഡർ കുറച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് റബ്ബർ ബാൻഡോ അതല്ല എങ്കിൽ മാസ്കിൻ്റെ വള്ളിയോ വെച്ച് ആ ഭാഗം കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീനകത്തോട്ട് തുണിയെല്ലാം കഴിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ എപ്പോൾ തുറന്നാലും നല്ലൊരു മണം അതിനകത്ത് നിൽക്കും. അതല്ല എങ്കിൽ നമ്മളെ കംഫർട്ട് മിക്ക വീടുകളിലും കാണത്തില്ല. അപ്പോൾ പൗഡർ ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഇങ്ങനെ കാണിക്കുന്നത്. കംഫർട്ടാണെങ്കിലും നല്ലൊരു മണമാണ്. അപ്പം ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരും ചെയ്തൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ മതി. എപ്പോൾ തുറന്നാലും നല്ലൊരു മണമായിരിക്കും. നമ്മൾ തുണി കഴുകാനായിട്ട് പോകുമ്പോഴത്തേനൊക്കെ നല്ലൊരു മണമായിരിക്കും. അപ്പം എൻ്റെ ഈ ടിപ്സ് ഇത്രയേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.